സംസ്ഥാനത്ത് അനധികൃതമായി കെട്ടിടങ്ങൾ ഉയർന്നപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ച് അതെല്ലാം തകർത്തു പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ മിഷൻ ശക്തി എന്ന പദ്ധതി പ്രകാരം പെൺകുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തു രാത്രിയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കാൻ ക്രിമിനലുകളെ തുരത്തി ഓടിച്ചു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ജയിലിൽ അടച്ചു അതിലും ഭീകരരെ എൻകൗണ്ടറിന് വിധേയമാക്കി കുറച്ചു നാളുകൾ കൊണ്ട് യുപിയിലെ ക്രിമിനലുകളെ ഇല്ലാതാക്കിയ ചില കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്ന് ക്രമസമാധാന പരിപാലനത്തിൽ യുപി കുതിക്കുമ്പോൾ യോഗി ആദിത്യനാഥ് എന്ന നേതാവിന്റെ ഭരണം ഏതൊരാൾക്കും മാതൃകയാക്കാവുന്നതാണ് എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധങ്ങൾ മുഖവിലക്കെടുക്കാതെ യോഗി ആദിത്യനാഥ് തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയാണ് യുപിയിൽ ആക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുകയാണ് യോഗി സർക്കാർ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 180 ദിവസത്തിനുള്ളിൽ 16,158 കുറ്റവാളികൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കുമെതിരെ കേസെടുത്ത് അവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുകയാണ് യോഗി സർക്കാർ 2,100 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവിൽ പിടിച്ചെടുത്തത് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കെതിരെയും സർക്കാർ ശക്തമായ നടപടിയെടുത്തിരിക്കുകയാണ് ഇതിനായി ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റും രൂപീകരിച്ചു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നീ സംഘടനകളും യുപിയിൽ സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിനു പുറമെ വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ഭാഗമായി അനധികൃതമായി സ്ഥാപിച്ച 76,000 ഉച്ചഭാഷിണികൾ നീക്കം ചെയ്ത സ്കൂളുകളിലെ ആവശ്യത്തിനായി സംഭാവന നൽകുകയും ചെയ്തു സംസ്ഥാനത്ത് നടക്കുന്ന തീവ്രവാദ നിയമ വിരുദ്ധ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനായി സ്പെഷ്യൽ പോലീസ് ഓപ്പറേഷൻ ടീമും രൂപീകരിച്ചു ഈ സംഘത്തിന് CRPFന്റെയും ഇന്ത്യൻ ആർമിയുടെയും നേതൃത്വത്തിൽ പരിശീലനം നൽകുമെന്നും സർക്കാർ അറിയിച്ചു കഴിഞ്ഞു അഴിമതിക്കാരുടെ കാര്യത്തിലും മറിച്ചല്ല 2017 മുമ്പ് സംസ്ഥാനം ഭരിച്ചിരുന്നവർ അടിമുടി അഴിമതിക്കാരായിരുന്നുവെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു അഴിമതിക്കാർക്ക് കലാപകാരികളുടെ വിധി തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെ അഴിമതിക്കാരെയും പിടികൂടാൻ യോഗി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ദിനം പ്രതി മാറുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നവർക്ക് അവരുടെ വ്യക്തി വിവരങ്ങൾ മറച്ചുവെക്കേണ്ട സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇന്ന് ഉത്തർപ്രദേശിൽ നിന്നും ഒരാൾ മറ്റെവിടെയെങ്കിലും പോയാൽ ഏറെ ബഹുമാനത്തോടെയാണ് അവർ സ്വീകരിക്കപ്പെടുന്നത് അതായത് യുപി മോഡൽ എല്ലാവരും അംഗീകരിക്കുന്നു കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കും സംസ്ഥാനത്ത് സ്ഥാനമില്ല എന്നും കലാപരഹിത സംസ്ഥാനമായി യുപി മാറിയെന്നും വ്യക്തം യുപിയിലെ ക്രമസമാധാന നില രാജ്യത്തിന് തന്നെ മാതൃകയാക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം